താരങ്ങൾക്ക് വേണ്ടി ഫാൻസുകാരുടെ പാലഭിഷേകവും പടക്കം പൊട്ടിക്കലും കോവിത്തോൽപ്പിക്കലും വഴിമാറി സൈബർ കൊട്ടേഷനിലെത്തി നിൽക്കുകയാണ് മലയാള സിനിമാ രംഗം. സോഷ്യൽ മീഡിയ പ്രധാന പ്രൊമോഷൻ ഇടമായതോടെ സൈബർ രംഗത്ത് താരങ്ങളും നിർമ്മാതാക്കളും വിതരണക്കാരും നടത്തുന്ന പോസിറ്റീവ് പ്രചാരണങ്ങൾക്ക് പുറമെയാണ് സൈബർ കൊട്ടേഷൻ. ഇഷ്ടമില്ലാത്തവരെയും എതിർക്കപ്പെടേണ്ടവരുടെയും സിനിമയുടെ പ്രചാരണത്തിന്റെ യൂട്യൂബ് വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്ക് പേജിൽ തെറികൾ കമന്റ് ചെയ്യുക, അപവാദ പ്രചാരണം തുടങ്ങിയ ആക്രമണങ്ങൾക്ക് പ്രത്യേകമായി സൈബർ ടീമിനെ ചുമതലപ്പെടുത്തുന്ന രീതിയാണ് സിനിമാ മേഖലയിലെ പുതിയ പ്രവണത. കേവലം ഫാൻസ് ടീം മാത്രമല്ല ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെന്നത് സിനിമാ ലോകം ആശങ്കയോടെയാണ് കാണുന്നത്. സോഷ്യൽ മീഡിയ രംഗത്ത് ലക്ഷങ്ങൾ വാങ്ങി നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന സൈബർ സ്പെഷ്യലിസ്റ്റുകൾ കൊച്ചി, ബാംഗ്ലൂർ സിറ്റികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം കൊട്ടേഷൻ ടീമുകൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ട്രോളുകൾ ഉണ്ടാക്കി അയക്കാനും മറ്റും ഫേസ്ബുക്കിൽ നിരവധി വ്യാജ അക്കൗണ്ടുകൾ ഇവർക്കുണ്ട്. നടി പാർവതി മമ്മൂട്ടിക്കെതിരെ നടത്തിയ പരാമർശത്തെ തുടർന്നുണ്ടായ ഫാൻസുകാരുടെ അശ്ലീല കമന്റിൽ നിരവധി പേർക്കെതിരെ കേസെടുക്കുകയും രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അറസ്റ്റിലായവർക്ക് ജോലി നൽകുമെന്ന് പ്രഖ്യാപിച്ച കസബ സിനിമയുടെ പ്രൊഡ്യൂസർ രംഗത്ത് വന്നത് സൈബർ കൊട്ടേഷൻ ടീമിനുള്ള പ്രോത്സാഹനമാണ്. നടി ആക്രമണ കേസിൽ ദിലീപ് അറസ്റ്റിലായതിനു ശേഷം മലയാള സിനിമയിലുണ്ടായ ചേരിതിരിവ് സൈബർ ആക്രമണങ്ങളിൽ പ്രകടമാണ്.